നമസ്കാരം. പൊടിച്ചാറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു കുലുക്കി സർബത്താണ്. പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു കുലുക്കി സർബത്താണ്. അതിനായിട്ടൊരു ചെറിയ പൈനാപ്പിൾ എടുത്ത് നന്നായി തൊലിച്ചെത്തി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ ഭാഗം ഇടുക, ബാക്കിയുള്ള വയ്ക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. എന്നിട്ട് പാവട്ടമുള്ളൊരു ജാറിലേക്ക്, അടപ്പും കൂടിയുള്ള ജാറായിരിക്കണം, അതിനകത്തേക്ക് ഇതങ്ങ് ഒഴിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറായി കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഉണ്ട്, അതും ഒരു രണ്ട് സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പുതിനയില ഒന്ന് ഞെരടിയിടുക. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് വിടുക. അല്പം ഉപ്പും കൂടെ ചേർക്കാം നമുക്ക്. ഇനി പഞ്ചസാര ലായനിയുണ്ട്, അതും കൂടെ ചേർക്കാം, ആവശ്യത്തിന് ചേർക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കാരമലൈസ് ചെയ്ത ഒരു സ്പൂൺ പഞ്ചസാര ലായനിയും കൂടെ ചേർത്തിരുന്നു. അതൊരു കളർ ഒരു ബ്രൗണിഷ് ആയിക്കോട്ടെ എന്നോർത്തിട്ട് മാത്രം. ഇനി ബാക്കിയിരിക്കുന്ന പൈനാപ്പിളും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ അടപ്പ് കൂടെ വെച്ച് അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുലുക്കാം. ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതെല്ലാം കൂടെ ചേർന്നിട്ടൊരു നല്ലൊരു ടേസ്റ്റ് വരും. കുലുക്കുന്നതിന് മുൻപ് വെള്ളം കുറവാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളവും കൂടെ വേണം ചേർത്തിട്ട് കുലുക്കാം. നന്നായിട്ട് ആവശ്യത്തിന് പഞ്ചസാര ലായനി ചേർത്ത് വേണം. എന്നിട്ട് നല്ല എരിവും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇനി രണ്ട് വലിയ ഗ്ലാസ് എടുത്ത് വയ്ക്കുക. അതിനകത്തേക്കൊരു അര നാരങ്ങ വെച്ച് പിഴിഞ്ഞ് ഒഴിക്കുക. അതിനകത്തേക്ക് നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ലായനി വേണം ചേർത്ത് വേണം. കുലുക്കുന്നതിൽ ഒരു കുറവും വരുത്തരുത്, നന്നായിട്ട് കുലുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് രണ്ട് ഐസ് ക്യൂബ്സ് കൂടി ഇട്ടിട്ട് എടുത്തങ്ങ് കുടിക്കാം. നല്ല ടേസ്റ്റാണ്, കുടിച്ചാൽ വിടില്ല നമ്മൾ, തീർത്ത് വയ്ക്കുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാൻ വളരെ നല്ലതാണിത്, നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.